ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ പാരസ് വേൾഡ്. ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാങ്ങ കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മാങ്ങ അത്രയും വേണ്ടൂ. നമ്മുടെ മാങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയല്ല ഉപ്പും പറങ്കളോടിയും. ഓക്കെ, അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് അതൊക്കെ കഴിക്കില്ലേ, ഏകദേശം അതുപോലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം, ഞാൻ മാങ്ങ പറിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് മാങ്ങ പറിക്കണം. ഓക്കെ, ഗൈസ്, ഞാൻ ആ മാങ്ങയാണ് പറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ തോട്ടിയൊക്കെ ഉണ്ട്. ഒരു കൈ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുമോ എന്നറിയില്ല. അയ്യോ, ഗൈസ്, ഞാൻ എന്തായിട്ട് ഒന്ന് മാങ്ങ പറിച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഞാൻ മാങ്ങയൊക്കെ പറിച്ചു. ഞങ്ങള് കാണിക്കാത്ത എന്തുകൊണ്ടുമല്ല, എനിക്ക് ഒരു കയ്യില് ക്യാമറ ഒരു കയ്യില് തോട്ടി പിടിച്ചിട്ട് മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മാങ്ങ കണ്ടില്ലേ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇത് മാങ്ങ അപ്പൊ കഴുകിയിട്ടാണ് എടുത്തത്. അപ്പോ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്കൊരു ഇതുപോലത്തെ ഒരു മാങ്ങ വേണം. പിന്നെ മുളക് പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി വേണം. പിന്നെ വെള്ളം വേണം. വെള്ളം ഒരു ഗ്ലാസ് ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ പിന്നെ വേണ്ടത് ഉപ്പാണ് ഗൈസ്, ഉപ്പ് കണ്ടില്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ കൊട്ട വേണം. പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് തോർത്തോറ്റ എടുത്താലും മതി. പക്ഷെ മുളക് പൊടിയല്ല ഇടുന്നതുകൊണ്ട് തോർത്ത് വേണ്ടെന്നും ഞാൻ ചോദിച്ചു. പിന്നെ കൊട്ടയിലാക്കാന്ന് ചോദിച്ചു. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ മാങ്ങയുടെ ഈ മൊത്തില്ലേ, ഈ മൊത്ത് നമുക്ക് മുറിച്ച് കളയണം. ഓക്കെ, ഒരു കത്തി എടുക്കാം. നമുക്ക് ഇതിന് വീഡിയോയിൽ കാണിക്കുന്ന എനിക്കൊന്ന് എല്ലാവരും ഒന്ന് മുറിച്ച് കളയാം. ഞാനിത് വേസ്റ്റാണ്, അത് സൈഡിലേക്ക് വെക്കുന്നു. അപ്പോൾ മാങ്ങക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെള്ളം ഉണ്ടാകും, അത് വേണമെങ്കിൽ തോർത്താം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. അതായത് ഇവിടെ ഇതുപോലെ മാങ്ങയ്ക്കകത്ത് വര ഇടണം, ഇതുപോലെ അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തം വര ഇടണം. അപ്പോൾ കുറച്ച് വരെ ഞാൻ ഇടാൻ പോകുന്നത് മൊത്തം ഇടണം. അപ്പോൾ ദേ കണ്ടില്ലേ, അതുപോലെ നമുക്ക് ഞാൻ കുറച്ചാക്കുന്നു ഗൈസ്. അപ്പൊ ഞാൻ അവസാനത്തെ വരയും കൂടി ഇടാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ആക്കിയിട്ടോ. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെ കത്തിയേക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്യണം. ഇതുപോലെ അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത്, നമ്മൾ ഈ വര ഇട്ടില്ലേ, അത് ഇട്ടിട്ട് ഇതുപോലെ മുറിക്കാം. ഇതുപോലെ എല്ലായിടത്തും നമുക്ക് ചെയ്യണം, കണ്ടില്ലേ. ഗൈസ്, ഞാനിത് മൊത്തത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ മുറിക്കുമ്പോൾ ഇവിടേക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അതെ, ഇവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടില്ല. അടുത്ത നമ്മുടെ പണി മാങ്ങയിലല്ല, നമ്മുടെ പണി ഒരു പാത്രത്തിലാണ്. ഓക്കെ, അതെ, ഞാൻ ഇതുപോലുള്ള ഒരു എംപ്റ്റി ഒരു ബൗളെടുത്തണം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം.
ചിത്രമൊന്നും വേണ്ട, കുറച്ച് നമുക്ക് അതിലേക്ക് വിളിക്കാം. ദേ ഒരു അത്രേ ഉള്ളൂ, ഇത് കണ്ടില്ലേ, കാണാൻ പറ്റാ മതി. ഇത്രേ ഉള്ളൂ ഇത്. ഇനി കുറച്ച് ഉപ്പിടണം നമുക്ക്. ഗൈസ് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. ദേ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടു. ഞാൻ കുറച്ചും കൂടി ഇട്ടു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് അലിയണം. ഈ വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളൂ, പക്ഷെ ഇതിൽ കണ്ടോ ഉപ്പ്, ഉപ്പ് കാണുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അതെല്ലാം ഉപ്പൊക്കെ നമുക്ക് ഒരു സ്ഥലത്തൊക്കെ തന്നെ കൂട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ ആക്കിയാൽ, ഉടച്ചാലും മതി, ഉടക്കുന്ന കണക്കി ആക്കിയാലും മതി. എങ്ങനെയാണ് നമുക്ക് ഉപ്പ് അലീശിച്ച് എടുക്കണം. ഗൈസ് ഇത് കുറച്ചും കൂടി അലിയാനായിട്ട് ബാക്കിയുണ്ട്. ഇത് നമുക്കിനി ഉപ്പ് അവിടെ വെക്കാം. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അലിയും. അപ്പോ ഇനി നമ്മുടെ മാങ്ങയിൽ തന്നെയാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഗൈസ് നമ്മുടെ മാങ്ങ, ദേ നമ്മുടെ മാങ്ങയെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഇതുപോലെ നമുക്ക് തേച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും തേച്ചു കൊടുക്കാം, കുറച്ച് മതി. മാങ്ങയൊക്കെ ഞാൻ എല്ലായിടത്തും ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയാ നമ്മുടെ മാങ്ങ സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മുടെ ഉപ്പ് വെള്ളം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മതി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയൊക്കെ എല്ലായിടത്തേക്കും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇവിടേക്കൊക്കെ മുളക് പൊടി കുറച്ച് തേച്ച് കൊടുക്കണം. നമ്മൾ വെള്ളമാക്കിട്ട് ഉപയോഗിക്കുന്നത് ഉള്ളിലൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ തേക്കുന്നത് പുറത്തൊക്കെ നേരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട്
ആ വെള്ളത്തോടൊന്ന് അലിഞ്ഞു പോകും. പേസ്റ്റിന് കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാങ്ങയ്ക്ക് എല്ലായിടത്തും ഞാൻ ആക്കിയിട്ടുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് കൊട്ടയിലാണ് കേട്ടോ. കൊട്ട നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് കൊട്ട ഒരു ഉള്ളൊക്കെ നന്നായിട്ട് തോർത്തിട്ടെടുക്കാം. പിന്നെ സാധനമൊക്കെ വാങ്ങിക്കുന്നതല്ലേ. ഗൈസ് ഇനി നമ്മളെ പണി എന്ന് പറയുന്നത് കൊട്ടയൊന്ന് തോർത്തിയെടുക്കണം. ചെറുതായിട്ടൊന്ന് തോർത്തിയാൽ മതി. ഞാൻ നേരത്തെ ഒന്ന് തോർത്തിയതാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് തോർത്തണം. ഞാൻ രണ്ട് കൊട്ടയും നന്നായിട്ട് തോർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൊട്ടയിലേക്ക് ഏതെങ്കിലും ഒരു കൊട്ടയിലേക്ക് നമ്മുടെ മാങ്ങേനെ ഇടാം. ഇനി ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് മറ്റേ കൊട്ടയിലേക്ക് ഈ കൊട്ടയെ നമുക്ക് ഇതിലൂടെ അകത്തേക്ക് ഇടണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിക്കണം. അതിനു വേണ്ടി നമുക്ക് പുറത്തുനിന്ന് അടിക്കാം. ഓക്കെ, നമ്മുടെ മാങ്ങയെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടണം. ഗൈസ് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മാങ്ങ ഇടാം. ഓക്കെ, വെള്ളം ഊറ്റുന്നുണ്ട്. ഗൈസ് ഇവിടെയൊന്നും പൊടിഞ്ഞില്ല, അത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, ഗൈസ് കുറച്ച് മുറിയാതെയുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇവിടെയൊക്കെ ഉള്ളിലേക്ക് എത്തിയില്ല ഗൈസ്, മുറിച്ചത് ഉള്ളിലേക്ക് എത്തിയിപ്പില്ല.
അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും മുറിക്കുമ്പോൾ ഇത് കുറച്ചുള്ളിലേക്കായിട്ട് മുറിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടാമത് മുറിക്കേണ്ടി വരും. നമുക്ക് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ബാക്കി വെച്ചില്ലേ, അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തം വേണ്ട, അതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചുള്ളൂ. അതിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട്. ഇനി കുറച്ച് ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ സാധനം. മാങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചില് നമുക്ക് വേണമെങ്കിൽ ചോറിനൊക്കെ കൂട്ടാം. ഒന്ന് ഒന്നുകൂടി ചതച്ചാലേ നമുക്ക് ചോറിനൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഗൈസ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഗൈസ് അപ്പൊ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോയാണ്. അടിപൊളി അടിപൊളി ടേസ്റ്റാ ഗൈസ്. അപ്പൊ ഗൈസ് എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, ഒരു മാങ്ങയെ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു മാങ്ങ കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഈ വീഡിയോക്ക് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗൈസ് ഇതിന്റെ കൂടെ കാന്താരിമുളകും കൂടിയും കൂട്ടിയാലില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ കാന്താരിമുളക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.